الله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وآل كل وصحابة أجمعين، أما بعد، كنا نتحدث في الدرس الماضي عن أسماء رسول الله صلى الله عليه وسلم، عن اسمه الشريف وأساميه المختلفة بما يدل من صفاته وكمالياته، وكثرة الأسامي تدل على عظمة الإنسان، عظمة الشخص. أخيرا قلنا قال القسطلاني في المذاهب والبيجوري في هاشية الشمائل ذكر صاحب كتاب شوق العروس وأنس النفوس، قال إيه اسم النبي صلى الله عليه وسلم عند أهل الجنة عبد الكريم، وعند أهل النار عبد الجبار، وعند أهل العرش عبد الحميد، وعند سائر الملائكة عبد المجيد، وعند الأنبياء عبد الوهاب، وعند الشياطين عبد القهار. وعند الجن عبد الرحيم، وفي الجبال عبد الخالق، وفي البراري عبد القادر، وفي البحار عبد المهيمن، وعند الحيتان عبد القدوس، وعند الهوام عبد الغياث، وعند الوحوش عبد الرزاق، وعند السباء عبد السلام، وعند البهائم عبد المؤمن، وعند الطيور عبد الغفار. لماذا الأسامي مختلفة عند أمم مختلفة؟ الجنة دار الكرم فيسمى بعبد الكريم، الشياطين يخافون منه ويقولون عبد القهار، هكذا الفرق. وفي التوراة موذو موذو، وفي الإنجيل طاب طاب، وفي الصحف عاقب، وفي الزبور فاروق، وعند الله طه وياسين، وعند المؤمنين محمد صلى الله عليه وسلم. ذي الأسامي للنبي صلى الله عليه وسلم. وكنيته أبو القاسم، كنيته إيه؟ أبو القاسم، لأنه يقسم الجنة بين أهلها، أنا القاسم والله معطي وهو القاسم. الكنية، كنية إيه؟ ما معنى الكنية؟ അന്ന് പാട്ടുപാടാൻ വന്ന ആളൊരു പാട്ട് പാടിയില്ലേ നമ്മുടെ സമ്മേളനത്തോടനുബന്ധിച്ച്? എന്താ പറഞ്ഞ
قومنا محمدين ഓമന ഓമന പേര് എന്നാണ് പറയാ കുഞ്ഞത്തിന്. ഓമന എന്ന് പറഞ്ഞെന്താ? അതൊരു ഡോക്ടർ പേരാണ്. അപ്പൊ ഈ ഓമന പ്യാര പ്യാരനാം പ്യാരിനാം പ്യാരിനാം എന്ന് പറയുന്നത് മക്കളുടെ പേര് ചേർത്തി വിളിക്കുന്ന പേരാണ്. അത് ബഹുമാനിച്ച് വിളിക്കുമ്പോൾ സ്നേഹത്തോടെ വിളിക്കും. അപ്പൊ പേരുണ്ടാകും, വിളിക്കുമ്പോൾ പേരല്ല വിളിക്കുക, അതാണ്. സുദ്ദീഖ് റളിയല്ലാഹു അൻഹു, അപ്പൊ അവരെ അഭിസംബോധന ചെയ്യുമ്പോൾ അബ അബ്ദുറഹ്മാൻ എന്നാ വിളിക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുമ്പോൾ ഖാസിം എന്ന ഒരു കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. ഇബ്രാഹിം എന്ന കുട്ടി ഉണ്ടായിരുന്നു, അബ്ദുല്ലാഹി എന്ന കുട്ടി ഉണ്ടായിരുന്നു. മൂത്ത കുട്ടിയുടെ പേരിലാണ് കൂടുതലും കുഞ്ഞത്ത് പറയുക. അപ്പൊ മക്കളുണ്ടാകുന്നതിന് മുമ്പും കുഞ്ഞത്ത് പറയും. ഇഷ്ടമുള്ളൊരു പേര് വെച്ച് വിളിക്കും, പിന്നെ ചിലര് വാപ്പയുടെ പേര് വെച്ച് വിളിക്കും. അങ്ങനെ വാപ്പയുടെ പേരാണല്ലോ മക്കൾക്കിട, അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിളിക്കും. ഖലീഫ അബു സയ്ദ് എന്ന് പറയും, അങ്ങനെയുണ്ട്. കിനായത്ത് പോലെയാണല്ലോ കുനിയത്ത്, തക്കന്നി. അറബികൾക്കിടയിൽ മഷ്ഹൂറായ ചില കുനിയത്തുകളുണ്ട്. അത് ഇപ്പോ കോമൺ കുനിയത്ത് അബ്ദുറഹ്മാൻ ബു അസ്കൂർ. അത് ഏത് അബ്ദുറഹ്മാൻ ഉണ്ടെങ്കിലും ബു അസ്കൂർ എന്ന് വിളിക്കും. അബ്ദുല്ലാ ബു, അത് ലുഗത്ത് പഴയ അറബികളുമായി സംസാരിച്ചാൽ ആ ലുഗത്ത് കിട്ടും. അത് അപ്പോൾ ആ പേരുള്ളവരെ എല്ലാവരും എന്താ വിളിക്കുക? ഈ കുഞ്ഞത്തുകൊണ്ടാണ് വിളിക്കുക. അബുമാന സഈദുൽ ഉതൈബൻ, അല്ലാഹു ശിഫാകട്ടെ, ആള് വീണ് കാലു പൊട്ടി, 102 വയസ്സായി. മുബർക്ക് ഈ പഴയ ലോകത്തൊക്കെ അറിയാം, കവിതയുണ്ടാക്കി ഇപ്പോഴും 102-ാമത്തെ വയസ്സിലും. അദ്ദേഹം പറയുമായിരുന്നു ഇങ്ങനെ, ഇനിയിപ്പോൾ കണ്ടാൽ നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ വയസ്സ് അറബികൾ വരുമ്പോൾ അവരോട് ചോദിച്ചാൽ അവരും പറയുമായിരിക്കും, ലോകത്തങ്ങനെ പഠിക്കരുത്. ചില ലുഗത്തുകൾക്ക് ഗോത്രങ്ങളിലും വില്ലേജുകളിലും സഞ്ചരിച്ചിട്ട് അവരെന്താ പറയാന്ന് ചോദിക്കണം, അങ്ങനെ വേണ്ടി വരും. ഓ മക്കറു മക്കറം കുബ്ബാറ എന്ന ആയത്തിറങ്ങിയപ്പോ എന്തിത് കുബ്ബാർ, എന്ത് സാഹിത്യം അത് എന്ന് ചോദിച്ചല്ലോ. അങ്ങനെ അറബി കൂട്ടം ഇരിക്കുന്ന സ്ഥലത്ത് ചർച്ച വന്നപ്പോ വയസ്സൻ ഒരു അറബി പറയാ, അപ്പൊ മക്കറു മക്കറൻ കുബ്ബാറ. അപ്പൊ അത് പ്രയോഗത്തിലുള്ളത് തന്നെയാണ് എന്ന് തെളിയിക്കപ്പെട്ടു ഒരു സദസ്സിൽ ഒരു ഡിസ്കഷനിലൂടെ, ചരിത്രം ഉണ്ടെന്ന് നോക്കിയാൽ. യഥാർത്ഥത്തിൽ അതാണ് കിനായത്ത് എന്ന് പറഞ്ഞാൽ എന്താ, സൂചനയാണ്. അപ്പൊ ഇത് പേരല്ല, സൂചനയാണ്. അപ്പൊ അത് ഓമന പേരിന് കുന്യത്ത് എന്ന് പേരായി. അത് എഹ്തിറാമിനും തഅലീമിനുമാണ് കുന്യത്ത് ഉപയോഗിക്കുന്നത്. പേര് വിളിക്കാൻ മടിച്ചിട്ട് നേർക്കുനേരെ ഇങ്ങനെ പേര് വിളിക്കുക,
അപ്പൊ അതിന് പകരം എന്തു പറയും? അപ്പൊ അങ്ങനെ പേര് വിളിക്കുന്നതാണ് കുഞ്ഞുട്ടി, കുഞ്ഞാപ്പു എന്നൊക്കെ പറയുന്നത്. നമ്മുടെ നാട്ടിൽ പിന്നെ ചില ആളുകൾ ആ പേര് തന്നെ അങ്ങ് എഴുതുന്ന സ്ഥലത്തും അങ്ങനെ തന്നെ ആയിപ്പോ. സ്കൂളിൽ ചേർക്കുമ്പോ കുഞ്ഞുട്ടി എന്ന് എഴുതി, അപ്പൊ പിന്നെ മത്സരിക്കുമ്പോ എന്ത് എഴുതും? കുഞ്ഞുട്ടി എന്ന മമതാജി എന്ന് എഴുതി, അങ്ങനെ എഴുതും. കുട്ടികളുടെ രക്ഷിതാക്കൾ വരുമ്പോ പി ടി എ മീറ്റിംഗിൽ എന്താ പറയാ, ഇതാരാന്ന് വെച്ചാ അത് മുഹമ്മദിന്റെ ഉപ്പയാണ്, ഇതോ അത് അബ്ദുറഹ്മാന്റെ ഉപ്പയാണ് അതോ എന്ന് പറയുമല്ലോ. അങ്ങനെ അറബികളില് ഒരു കുട്ടികളുടെ സംഗമ സ്ഥലത്ത് രാജാവ് ചെന്നപ്പോ ഇതാരാണെന്ന് വെക്കും. അപ്പൊ അബു ഫുലാൻ, അബു ഫുലാൻ. അങ്ങനെയാണ് കുഞ്ഞത്തുണ്ടായത് എന്ന് ഒരു ചരിത്രമുണ്ട്. അബുൽ ഖാസിം, ഈ ഭൂ ചേർത്ത് പറയുന്നത് ചിലപ്പോ സിഫത്ത് കൊണ്ടും ഭൂ ചേർത്ത് പറയും. ഇപ്പൊ നല്ല പള്ളുള്ള ആളാണെങ്കിൽ അയാളെ പറ്റി ഭൂപത്ത് എന്ന് പറയും. അബൂപത്ത്, അബൂബത്ത് എന്താ പള്ളയൻ, പള്ള ഉള്ള ആൾ. ഇനി ജുഅൽതു ഖാസിമൻ ഉഖസിമു ബൈനക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സ്വർഗം തരുന്ന ആളാണ് അബുൽ ഖാസിം. നിരവധി ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല അബുൽ ഖാസിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി സൂഖി, തങ്ങൾ ബാസാറിലുള്ള സമയത്ത് ജാഅ റജുലുൻ ഖാല യാ അബുൽ ഖാസിം ഫൽതഫത സ്വല്ലല്ലാഹു അലൈഹി വസല്ലം فقال اني لم اعنك انما دعوت فلانا اعنك انما دعوت فلانا അപ്പോ വിളിച്ചയാള് പറഞ്ഞു, സോറി ഞാൻ തങ്ങളല്ല ഉദ്ദേശിച്ച്, വേറെ ആളെ വിളിച്ചതായിരുന്നു. അപ്പൊ തങ്ങൾ പറഞ്ഞു, സമ്മു ബിസ്മി വലാ തകന്നു ബികുന്യതി. അപ്പൊ തിരിച്ചറിയണ്ടേ, അതുകൊണ്ട് അബുൽ ഖാസിം എന്നുള്ള പേര് ഇനി ആർക്കും വേണ്ട, അതെനിക്ക് മാത്രം മതി എന്ന് പറഞ്ഞു. അതാണ് സമ്മു ബിസ്മി വലാ തഖന്നു ബികുന്യതി. അപ്പൊ അബുൽ ഖാസിം എന്ന കുന്യത്ത് വെക്കാൻ പാടില്ല. അപ്പൊ അബുൽ ഖാസിമുൽ ജുനൈദ്, പല മഹാന്മാരുണ്ടല്ലോ അബുൽ ഖാസിം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അന്ന് വെക്കാൻ പാടില്ല എന്നാണ് അർത്ഥം എന്ന്. അല്ലെങ്കിൽ രണ്ടും കൂടെ ജമ്മ വരച്ച് മാനിഅത്തുൽ ജംആൻ,
അപ്പൊ എന്റെ ഇസ്മ വെച്ച ആൾക്ക് പിന്നെ അബുൽ ഖാസിം, മുഹമ്മദ് എന്ന പേരുള്ളവർ അബുൽ ഖാസിം എന്ന് പറയുന്നത്, രണ്ടും കൂടി ആവുമ്പോ പിന്നെ ഐഡന്റിറ്റി നഷ്ടപ്പെടുമല്ലോ എന്ന്. യഥാർത്ഥത്തിൽ ഈ മൻ കൊണ്ട് മുത്തലക്കൻ മൻ ആണ് മനസ്സിലാവേണ്ടത്. അതാണ് ഷാഫിഈ ഇമാമിനെ തൊട്ട് മഷ്ഹൂറായ ഖൗലും. എന്നാൽ മുഹമ്മദ് എന്ന പേരുള്ളവർക്ക് അങ്ങനെ വെക്കരുത്. കാരണം സമ്മൂ ബിസ്മി വലാ തഖന്നു ബികുന്യതി എന്ന് ആണ്. എന്നാൽ അത് ആ നഹി ആ കാലത്തേക്ക് മാത്രമാണെന്നും അല്ലാത്ത കാലത്തെല്ലാം പറ്റുമെന്നുമാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. ഖൗലുഹു മുദ്മുദ് നഖല ഫിൽ മവാഹിബി അനി സുഹൈലി അന്നഹു ബി ളമ്മിൽ മീമി വ ഇസ്മാമിൽ ഹംസതി ഏത് ഭാഷയായിരിക്കും അത്? ഹിബ്രു. തൊയ്യിബ് തൊയ്യിബ്, കുട്ടിയാമത് കുട്ടി അങ്ങനെ പറയുന്നില്ലേ? എന്ത് രണ്ടു കുട്ടി? കുട്ടിമ്മക്കുട്ടി. അത് താക്കീദിന് വേണ്ടിയാ. തൊയ്യിബ് തന്നെയാണ് തൊയ്യിബ് തൊയ്യിബ്. താപ 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 തൊയ്യിബായി എന്നുള്ള എന്താ പറഞ്ഞ നമ്മളതൊരു വെയ്ത്തു പാടില്ല എന്നോട്. إذا لم نطب في طيبة عند طيب به طابت الدنيا فأين نطيب. ആരും എഴുതിയില്ല. അത് ഏറ്റവും ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവർ എഴുന്നേറ്റൊക്കെ ഏറ്റവും ബാക്കിലുള്ള ലൈൻ. ഏറ്റവും ബാക്കിൽ ആരുമില്ല ഇവിടെ വരെ എല്ലാവരും. لم نطب في طيبة عند طيب به طابت الدنيا فأين نطيب. وأما الفاروق فهو الذي يفرق بين الحق والباطل وهو معنى اسم الباركليت. باركليتا باركليتا എന്ന് പറയുന്നില്ലേ المذكور في انجيل يوحنا. യോഹന്നാന്റെ ഇഞ്ചില് പറഞ്ഞിട്ടുള്ളതാണ്. എവിടെ പോയി? ഇനി ആരാ ഏറ്റവും ബാക്കിലുള്ളത്? وقد ألف خاتمة الحفاظ جلال الدين السيوطي رسالة سماها البهجة السنية في الأسماء النبوية. البهجة السنية في أسماء في الأسماء النبوية എന്ന കിതാബിൽ ഇമാം സുയൂത്തി 500 പേരുകൾ എഴുതിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്കാമുൽ ഖുർആൻ എന്ന കിതാബിൽ നിന്ന് മവാഹിബിൽ അബൂബക്കർ ഇബ്നുൽ അറബി തങ്ങളുടെ അഹ്കാമുൽ ഖുർആൻ എന്ന കിതാബിൽ നിന്ന് ഇമാം ഖുസ്തുല്ലാനി ഉദ്ധരിച്ചിട്ടുണ്ട്. അന്നലില്ലാഹി തആല അൽഫസ്മിൻ വലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽഫസ്മിൻ. 1000 പേരുകൾ
قال القسطلاني والمراد الأوصاف فكل الأسماء التي وردت أوصاف مدح وإذا كان كذلك فله صلى الله عليه وسلم من كل وصف اسم അപ്പം ഔസാഫുകളാണ്, ഔസാഫ് ഹമീദായ ഏത് ഔസാഫുകളായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതുണ്ടാകും, അതിൽ സംശയമില്ല. മനുഷ്യന് പറയാൻ പറ്റുന്ന ഹമീദായ ഏത് സിഫത്തുണ്ടെങ്കിലും അതിന് വിധങ്ങളിലുണ്ടാകും അല്ലേ. ഇമാം ബുസൂരി എന്താ പറഞ്ഞ, ഫഹ്കും ബിമാ ശിഅ്ത മദ്ഹൻ ഫീഹി വഹ്തകിമി دع ما ادعتهن صارا في نبيهم واحكم بما شئت مدحا فيه واحتكمي നസാറാക്കൾ പറഞ്ഞ സിഫത്ത് നടക്കൂല, അതെന്തുവാ ഇലാഹന്ന, അതിന് വിധങ്ങൾക്ക് പറ്റിയ സിഫത്തല്ല. മനുഷ്യന് പറയാൻ പറ്റുന്ന മഹ്മൂദായ ഏത് സിഫത്തും നീ പറഞ്ഞോ, അതിന് നീ ചരിത്രം പഠിക്കേണ്ട കാര്യമില്ല, സീറ വായിക്കേണ്ട കാര്യമില്ല, എന്ത് ഗുഡ് ക്വാളിറ്റി ഉണ്ടെങ്കിലും അത് നബിതങ്ങൾക്കുണ്ട് എന്ന് പറയാം. നബിതങ്ങൾക്ക് അതെല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ സിഫത്തുകളാണ്ട് പറയാൻ തുടങ്ങിയാൽ 1000 പേരുണ്ടാവൂലേ. الحافظ الصحاوي القول البديع എന്ന ഗ്രന്ഥത്തിലും ഇമാം ഖാദി ഇയാദ് ശിഫായിലും ഇബ്നുൽ അറബി ഖബസിലും ഇബ്നുൽ അറബിയുണ്ട്, ഇബ്നു അറബിയുണ്ട്. വൽ അഹ്കാം വബ്നു സയ്യിദിൻ നാസ് വഗൈരിഹിം, അവരൊക്കെ 400+ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ثم سردها مرتبة على حروف المعجم ആൽഫാബിയായ മോഡൽ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അൽഫാബി എന്ന് പറഞ്ഞത് ആൽഫബറ്റിക്, അലിഫ് ബാ എന്ന അലിഫ് ബാ താ, അതാണ് ആൽഫബറ്റി, അൽഫബത്തി അതാണ് അൽഫാബിയ എന്നുള്ള അറബി പദമാണ് ആൽഫബറ്റിക് എന്നുള്ള ഇംഗ്ലീഷ്. وذكر منها الامام الجزولي في دلائل الخيرات. امام جزولي അറിയില്ലേ, امام جزولي അവർ ഇമാം അബുൽ ഹസൻ ഷാദിലിയുടെ പരമ്പരയിൽ, ശിഷ്യ പരമ്പരയിൽ പെട്ട ആളാണ്, 6-ാമത്തെ ശിഷ്യ പരമ്പരയിൽ പെട്ട ആളാണ്. മറാക്കിഷിലാണ് അവരുടെ ഖബറുള്ളത്. അവരുടെ സ്വലാത്ത് ദലായിലുൽ ഖൈറാത്ത് കണ്ടിട്ടില്ലേ, ദലായിലുൽ ഖൈറാത്ത് കണ്ടവർ കൈപ്പൊക്ക. ഒരു പ്രാവശ്യമെങ്കിലും മോദിയവർ കൈപ്പൊക്കും. മാഷാ അല്ലാ, ഓതാത്തവരുടനെ ഒരു പ്രാവശ്യമെങ്കിലും ഓതുക. ദലായിലുൽ ഖൈറാത്ത് എന്ന് പറഞ്ഞ സ്വലാത്ത് വെള്ളിയാഴ്ച ചൊല്ലുന്ന സ്വലാത്താണ്. വെള്ളിയാഴ്ച ഒരു ദിവസം ജുമാൻ അൽകഹ്ഫ് സൂറത്തും സ്വലാത്തും തന്നെ കിതാബ് ഉണ്ടാവും. ദലായിലുൽ ഖൈറാത്താണ്, ചിലത് പൂർത്തിയായിട്ടുണ്ടാവില്ല. സാധാരണ ചിലരുടെ പതിവ് അങ്ങനെയാണ്, വെള്ളിയാഴ്ച അന്ന് പൂർണ്ണമായും ചൊല്ലും. ചിലർ ശനി ഞായർ തിങ്കൾ 3 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ചൊവ്വ ബുധൻ വ്യാഴം വീണ്ടും ഒന്നുകൂടെ, വെള്ളിയാഴ്ച പിന്നൊന്നു, അങ്ങനെ ആഴ്ചയിൽ 3 പ്രാവശ്യം ചൊല്ലും. ചിലർ ദിവസം കുറേശ്ശെ ചൊല്ലിയിട്ട് 7 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അപ്പൊ ചില കിതാബുകൾ മറിച്ചാൽ അതിൽ എഴുതിയിട്ടുണ്ടാവും യോമുൽ അഹദ്, യോമുൽ ഇസ്നൈൻ, അത് തിങ്കളാഴ്ച ചെല്ലാവൂ എന്നില്ല, അതൊരു ദിവസിട്ടതാ. ഞായറാഴ്ച തുടങ്ങിയാൽ ഇതൊരു തിങ്കളാഴ്ചയാണ് ചെല്ലേണ്ടത്. ഒരാൾ തിങ്കളാഴ്ചയാണ് തുടങ്ങുന്നതെങ്കിലോ
അന്ന് നമ്പർ വണ്ണാ ചൊല്ലേണ്ടത്. ദിവസത്തിന് വേണ്ടി ഓഹരി ചെയ്യപ്പെട്ടിട്ടില്ല. ചിലർക്ക് അങ്ങനെ ധാരണയുണ്ട്, ഇതിൻ്റെ ദിവസത്തേക്കുള്ളതാണ്. അത് ശരിയല്ല, അത് ശരിയല്ല എന്ന് ദക്തൂർ അബ്ദുൽ മുഖയിസ് ഷറഹു ദലായിലുൽ ഖൈറാത്ത് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവർ ആ നാട്ടുകാരാണ്. നാട്ടുകാരാകുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായ വിവരം ഉണ്ടാകും. അസംലാലി ഇമാം ജസൂലി അസംലാലി അഷ്ഷരീഫ് അൽ ഹസനി അഷാദുലി ഷാദുലി തുരീഖത്തുകാരനാണ്. ഇബ്നു ഹജറുൽ ഹൈതമി, അബ്ദുൽ വഹാബ് ഷഹറാനി അവരൊക്കെ ഷാദുലി തുരീഖത്തുകാരാണ്. മുമ്പ് ഒരു ഫാസിലാണ് പഠിച്ചത്. ഫാസ് അറിയില്ലേ? ഫാസ് എവിടെ? ഫാസ് മൊറോക്കോയിൽ ജാമിഅത്തുൽ ഖറവിയീൻ, ഖറവിയീൻ യൂണിവേഴ്സിറ്റി ഉള്ളത് ഫാസില. മദീനത്തുൽ ഔലിയ എന്നാ പറയാ ഫാസ്. അബ്ദുൽ അസീസ് ദബ്ബാബ് സാഹിബുൽ ഇബ്രീസ് അവരുടെ നാട് ഫാസാണ്. മുഹമ്മദുൽ ഫാസി ഷാദുലി സിൽസിലയിലെ ഒരു പരിഷ്കർത്താവാണ്. ഉസ്താദുന ഉസ്താദുന ഉസ്താദുനൽ ഫാസിയോ ശൈഖ് തരീഖിക്കും, അതാണ് മുഹമ്മദുൽ ഫാസി. ഫാസ് നഗരം ഒരു പ്ലാൻഡ് സിറ്റിയാണ്. മൗലായി മുഹമ്മദ് ഇദ്രീസ്, മൗലായി മുഹമ്മദ് ഇദ്രീസ് എന്ന് പറയുന്ന പണ്ഡിതനാണ് ആ നഗരം ഉണ്ടാക്കിയത്, സിറ്റി. മൗലായി എന്ന് പറഞ്ഞ നാൾ പറഞ്ഞില്ലേ, തങ്ങൾക്ക് മൊറോക്കോയിൽ മൗലായി എന്നാ പറയുക. മൗലായി ഇദ്രീസ് ഉണ്ടാക്കിയ സിറ്റി, ആ സിറ്റിയിലെ ഓരോ വീടിൻ്റെ മുന്നിലൂടെയും ഒരു അരുവി ഒഴുകും. അപ്പോൾ വേസ്റ്റുകൾ കളയാനും അലക്കാനും മറ്റുമൊക്കെ ആർട്ടിഫിഷ്യൽ സിറ്റി, വളരെ മനോഹരമായൊരു സിറ്റിയാണ് ഫാസ്. ഇംഗ്ലീഷിൽ ഫെസ് എന്ന് പറയും. അവര് മുദവ്വനത്തുൽ കുബ്ര അല്ലേ മാലിക്കി മദ്ഹബില്, അത് മനഃപ്പാഠമാക്കി പിന്നെ പല രാജ്യങ്ങളിലും സഞ്ചരിച്ചു, അവസാനം ഫാസിൽ സ്ഥിരതാമസമാക്കി, പിന്നെ ഖൽവത്തിൽ പ്രവേശിച്ചു. 14 വർഷം ഖൽവത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് വേണ്ടി മാത്രം തനിച്ചിരിക്കുന്ന സ്ഥലമാണ് ഖൽവത്ത്. ഹിറായോട് ചേർത്താണ് അത് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറായിൽ പോയി ഇബാദത്ത് ചെയ്തില്ലേ? വക്കാന യുഹിബ്ബുൽ ഖലാ യനി അൽ ഖൽവത്ത് യതഹന്നസു ഫീഹി അയ്യാമൻ അദീദ. അങ്ങനെ 40 ദിവസം ഇബാദത്ത് ചെയ്യുന്ന സ്ഥലത്തിനാണ് ചില്ല എന്ന് പറയുക. 40 ദിൻ, 40, അതാണ് ചില്ല. ചില്ല ഷെരീഫ് എന്നൊക്കെ കാണാം. അജ്മീറിൽ ഖാജ ബഖ്തിയാർ കാക്കിയുടെ ചില്ല. ബഖ്തിയാർ കാക്കി അവർകളോട് ഡൽഹിയിലെ മുദരിസായി പോകാൻ വേണ്ടി പറഞ്ഞു ഖാജ. അപ്പം നാട് വിട്ടു പോകാൻ അവര് മനസ്സിൽ പ്രയാസമുണ്ടായി. പക്ഷെ ഹാജ പോകാൻ പറഞ്ഞതല്ലേ, സനദ് കിട്ടിയാൽ പിന്നെ പോണം. അങ്ങനെ പോകുമ്പോൾ കല്ല് കരഞ്ഞു എന്ന് അനാസാഗറിൻ്റെ ചാരത്ത് കാണാം. ആ കല്ല്, ആ ഗുഹയിൽ കല്ല് കരഞ്ഞ മാതിരി ഇങ്ങനെ ഉറ്റാൻ കിടക്കുന്നത് കണ്ണുനീർ. വഇന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശ്യതില്ലാ. ഇപ്പൊ കരയുന്ന കല്ലുകളുണ്ട്. പതിനാല് വർഷം അവര് ഖൽവത്തിലിരുന്നു. ഖൽവത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ജനസേവനത്തിന് വേണ്ടി ഇറങ്ങി, അങ്ങനെയാണല്ലോ. അപ്പൊ ഖൽവത്തിൽ നിന്ന് സനദ് കിട്ടിയെന്നർത്ഥം.
ഒരു കമാലിയത്തിലെത്തി. അങ്ങനെ പിന്നെ ജനസേവനത്തിന് വേണ്ടി ഇറങ്ങി, ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഫഅഖദഫി തർബിയത്തിൽ മുരീദീൻ, ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. ധാരാളം ആളുകൾ തൗബ ചെയ്ത് അവരുടെ കൈകളിലൂടെ ഹിദായത്തിലേക്ക് വന്നു. ലോകം മുഴുവനും അറിയപ്പെട്ടു. വലിയ കറാമത്തുകൾ പ്രകടമായി. 12,000 വിദ്യാർത്ഥികൾ മുരീദുമാർ, മുരീദ് എന്ന് പറഞ്ഞാൽ താലിബ് എന്നുള്ള എൻ്റെ മറ്റൊരു വാക്കാണ്, മുരീദ് സ്റ്റുഡൻസ് ഷാഗിർദ്, എഴുപത്തിയേഴ് വർഷം കഴിഞ്ഞിട്ടാണ് അവർ വഫാത്തായി. 77 വർഷം കഴിഞ്ഞതിന് ശേഷം അവരുടെ മയ്യത്ത് മറാക്കിഷിലേക്ക് മാറ്റി. എത്ര വർഷം? അങ്ങനെയുള്ള കബറുകൾ ഒരുപാട് കണ്ടിട്ടില്ലേ? യു പിയിൽ ഇപ്പൊ അടുത്ത് ഫിലിബിറ്റിലുണ്ടായല്ലോ, ഫിലിബിറ്റ്, ഒരു വലിയ ആലിമിന്റെ മയ്യത്ത് കുറെ കാലങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥാപിച്ചു. ഈ കഴിഞ്ഞ 2 വർഷത്തിനിടക്കാണ്, അറിഞ്ഞിട്ടില്ലേ? ബഗ്ദാദിൽ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുള്ള അവിടെ അവിടെ കാണാം ഒരു മഹാന്റെ ഖബറ്. യൂഫ്രട്ടീസ് നദിയുടെ തീരത്തു നിന്ന് പ്രളയമുണ്ടായപ്പോ കിടിഞ്ഞ് പൊളിഞ്ഞ്, അപ്പൊ അവിടുന്ന് ആ ജനാസ എടുത്തുകൊണ്ടുപോയി ഇപ്പോൾ കാണുന്ന സ്ഥലത്ത്, കാലിമിയ എന്ന് പറഞ്ഞ കാലിമിയയുടെ സമീപത്തുള്ള സൽമാൻ അൽ ഫാരിസ് എന്ന് പറഞ്ഞ അതിന് അവിടെ മറവ് ചെയ്തു. 1936 ഫോട്ടോ അടക്കം അവിടെ ഉണ്ട്. അപ്പോ സുലൈമാനുൽ ജസൂലി തങ്ങളുടെ മയ്യത്തും അങ്ങനെ 77 വർഷം കഴിഞ്ഞിട്ട് ആ മറവ് ചെയ്ത ദിവസത്തെ അതേമാതിരി തന്നെയുണ്ട്, ഒരു മാറ്റവുമില്ല. താടിയും മുടിയൊക്കെ, താടി നന്നാക്കിയതൊക്കെ അങ്ങനെ തന്നെയുണ്ട്. മുഖത്ത് വിരല് വെച്ച് നോക്കിയപ്പോ രക്തത്തിന്റെ അടയാളം കണ്ടു. പ്രസ് ചെയ്താല് ചോക്കൂലേ, അങ്ങനെ. മറാക്കിഷ്, മറാക്കിഷില് ഒരു ചുമരിന്റെ ഉള്ളിലാണ് മറവ് ചെയ്തത്. എന്നിട്ട് അതിന്റെ ഇപ്പുറത്ത് കബറിന്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചത്, ആദാവല്ലാതെ ഉണ്ടായിരുന്നു. അപ്പൊ കബറിനെ പൊളിച്ചു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി. മിസ്കിന്റെ വാസ് ഗന്ധം അടിച്ചു വീശുമെന്നാണ് അവിടുന്ന്. അവരുടെ ചരിത്രം അറിയില്ലേ? ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന സ്വലാത്ത് ഉണ്ടാകാൻ കാരണമായ സംഭവം അറിയാത്തവര് കൈപൊക്ക. ആ ഒരുപാട് ആൾക്കറിയാം. അറിയുന്നവര് കൈപൊക്ക. ആ നടുക്കിരിക്കുന്ന ആളുകളൊക്കെ എന്താ, ഏത് കാറ്റഗറിയിൽ പെട്ടതാ? അറിയാത്തവര് കൈപൊക്ക. ആ ജസൂലി, ഇമാം ജസൂലി, ഷെയ്ഖ് സുലൈമാൻ, സുലൈമാൻ ഉസ്താദ്, അവര് വുളു ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോ വെള്ളമില്ല, കിണറിൻ്റെ അടുത്ത് തന്നു. അപ്പോ കയറും പാളയും, ആ നാട്ടിൽ പാളയില്ല, ഡെൽവില്ല. അപ്പൊ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടപ്പോ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു കൊച്ചു പെൺകുട്ടി കണ്ടു, ഓടി വന്നു. എന്താണ് ഉസ്താദെ? അപ്പോ വുളു എടുക്കാൻ വെള്ളത്തിന് ഒരു കയറ് ബക്കറ്റും കിട്ടുമെന്ന് നോക്കാണ്. അപ്പൊ ആ കുട്ടി കിണറ്റിലേക്കൊന്ന് തുപ്പി, അപ്പോൾ വെള്ളം പൊങ്ങി വന്നു. ആ വെള്ളത്തിന്ന് വുളു ചെയ്തു. അപ്പൊ അവര് ചോദിച്ചു, എങ്ങനെയാണ് മോളെ നിനക്ക് ഈ ഷറഫ് ഹാസിലായത്? അപ്പൊ പറഞ്ഞു, ബി കസ്റത്തി സ്വലാത്തി
على رسول الله صلى الله عليه وسلم. അതാണ് ആ കുട്ടി ചോദിച്ചത്, നിങ്ങൾ വലിയ ഉസ്താദല്ലേ, അറിയപ്പെട്ട ആളല്ലേ, നിങ്ങളിങ്ങനെ പകച്ചു നിൽക്കാൻ പറ്റുമോ? ഫബസഖത് ഫിൽ ബേരി, അങ്ങനെ അവർ പറഞ്ഞു, അഖസംതു അലൈക ബിമനിൽ തിഹാദിഹിൽ മർത്തബത ഫഖാലത ബികസറത്തി സ്വലാത്തി അലാ മൻ കാന ഇദാ മശാ ഫിൽ ബർരിൽ അഖ്ഫർ തഅല്ലഖത്തിൽ വുഹൂശു ബിഅസിയാലിഹി ഫഹലഫ യമീനൻ أن يؤلف كتابا في الصلاة على النبي. അങ്ങനെയാണ് അവർ ഒരു സ്വലാത്തിന്റെ കിതാബ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അവരെത്ര പേരാണ് അതിൽ എണ്ണിയിട്ടുള്ളത്? 201 പേരുകളുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ കുറേ കിതാബിൻ്റെ പേര്, അവരെല്ലാം ഈ അസ്മാഉകൾ ജംഉ ചെയ്തിട്ടുണ്ട്. തഹദീബിൽ പറഞ്ഞു, കുന്യതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മഷ്ഹൂറത്തു അബുൽ ഖാസിം വകന്നാഹു ജിബ്രീലു അലൈഹി സലാം വകന്നാഹു ജിബ്രീലു അബൂ ഇബ്രാഹിം വഅഫ്ളു അസ്മാഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ്. അഫ്ളുൽ അസ്മാഉ ഏതാണ്? ഖുസ്തുല്ലാനി പറഞ്ഞു, سماه الله تعالى بهذا الاسم قبل الخلق بألف عام. هذا مولد لله بألف عام يسبح الله ذلك النور كما ورد في حديث أنس رضي الله عنه. ورد ابن عساكر عن كعب الأحبار أن آدم أوصى ابنه شيثا فقال اي بني أنت خليفتي من بعدي فخذها بعمارة التقوى والعروة الوثقى وكلما ذكرت الله فاذكر إلى جنبه اسم محمد صلى الله عليه وسلم فإني رأيت اسمه مكتوبا على ساق العرش ثم طفت السماوات فلم أر فيها موضعا إلا ورأيت اسم محمد മക്തൂബൻ അലൈഹി, എല്ലാ സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട്. വഇന്ന റബ്ബി അസ്കനനിൽ ജന്ന, എനിക്ക് ഗാർഡനിൽ താമസം ലഭിച്ചു. ഫലം അറഫിഹ ഖസ്റൻ വലാ ഗുർഫതൻ ഇല്ലാ വജദ്തു ഇസ്മ മുഹമ്മദിൻ മക്തൂബൻ അലൈഹി. അവിടെ ഉള്ള ഓരോ പാലസുകളിലും കോട്ടേജുകളിലും എല്ലാം പേര് എഴുതി വെച്ചിട്ടുണ്ട് തങ്ങളുടെ. وَلَقَدْ رَأَيْتُ اسْمَ مُحَمَّدٍ مَكْتُوبًا عَلَى نُحُورِ الْحُورِ الْعِينِ وَعَلَى وَرَقِ قَصْبِ آجَامِ الْجَنَّةِ وَعَلَى وَرَقِ شَجَرَةِ طُوبَى وَعَلَى وَرَقِ سِدْرَةِ الْمُنْتَهَى وَعَلَى أَطْرَافِ الْحُجُبِ. സിതാറുകൾ, ഹിജബ് എന്ന ഹിജാബുകൾ അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. وبين اعين الملائكه ملائكളുടെ കണ്ണുകൾക്കിടയിൽ, അതുകൊണ്ട് ഷീസ് മകനെ ഫഅക്സിർ ദിക്റഹു ഫഇന്നൽ മലായികത തദ്കുറുഹു ഫീ കുല്ലി സാആതിഹ. അതാണ് ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പാടിയത്. അഗറു അലൈഹി للنبوات خاتم من الله من نور يلوحو ويشهدو وضم الإله اسم النبي إلى اسمه إذا قال في الخمس المؤذين أشهدو وشقى له من اسمه ليجله فذو العرش محمود وهذا محمد. ضم الإله اسم النبي إلى اسمه
اذا قال في الخمس المؤذن വാങ്ക് കൊടുക്കുന്ന സമയത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള പറയണം. അപ്പൊ എവിടെയും അതദറൂന മൽ ഈമാനു ബില്ലാഹി വഹ്ദ, ആരോട് പറഞ്ഞത്? ഈമാൻ പഠിക്കാൻ വേണ്ടി വന്ന ഗോത്രത്തലവൻ ഇനി എന്താ പഠിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞല്ലോ. അപ്പോ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക. അതദറൂന മൽ ഈമാനു ബില്ലാഹി വഹ്ദ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് കൂടി ചേരുമ്പോഴേ തൗഹീദ് ആവുകയുള്ളൂ. അപ്പോ തൗഹീദ് ആവാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പോരാ, പിന്നെ എന്ത് വേണം? മുഹമ്മദ് റസൂലുള്ളാഹി കൂടി പറയണം. അഹമ്മദ് എന്ന പേര് ബാജൂരിയുടെ ഹാഷിയയിൽ പറഞ്ഞു. അഹമ്മദ് എന്ന് പറഞ്ഞാൽ അഫ്അൽ, അഫ്അൽ വസ്നിൽ അവര് അഹമ്മദുൽ ഹാമിദീൻ അലി റബ്ബിഹി ആണ്. അള്ളാഹുവിന് ഏറ്റവും ഹംദ് ചെയ്യുന്ന ആളാണ് നബിതങ്ങൾ. ഖിയാമത്ത് നാളിൽ നബിതങ്ങൾക്ക് ഒരുപാട് മഹാമിദുകൾ നൽകപ്പെടും, മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്ത. ലിവാഉൽ ഹംദ് എന്ന ഒരു കൊടിയും ലഭിക്കും, മഖാമുൽ മഹ്മൂദ് എന്ന് പറഞ്ഞ സ്ഥാനവും ലഭിക്കും. അതാണ് അലാ ഹസ്രത്ത് പറഞ്ഞത്. എന്ത്? അഹമ്മദ് മുഹമ്മദ് ഹാമിദ് ഹാമിദ് മഹ്മൂദ്. അപ്പൊ ഹാമിദിയത്ത് മഹ്മൂദിയത്ത്, അതുകൊണ്ട് അഹമ്മദ് മുഹമ്മദ് എന്ന പേരുകളാണ്. മറ്റെല്ലാ പേരിനേക്കാളും പോരുഷ്യാക്കപ്പെട്ട പേരാണ് ഈ രണ്ട് പേരുകൾ. അതിലേറ്റവും അഫ്ളൽ ഏതാണ്? മുഹമ്മദ്. ഇമാം ബുസൂരി പറഞ്ഞു, എന്ത്? ഫഇന്നലീ ദിമ്മതൻ മിൻഹു ബിതസ്മിയതി മുഹമ്മദൻ ഫഹുവ ഔഫൽ ഖൽഖി ബിദ്ദിമമി. ബുർദയുടെ നഹ്ജുൽ ബുർദയുണ്ട്. നഹ്ജുൽ ബുർദ ആരെഴുതിയത്? അഹമ്മദ് ഷൗഖി. ഇവിടെ കുതുബ്ഖാനയിലുണ്ട് ബാഖത്തുൻ അഥിറ എന്നാണ് തോന്നുന്നു കിതാബിന്റെ പേര്, ബാഖത്തുൻ അഥിറ. അതിലുണ്ട് ഈ നഹ്ജുൽ ബുർദ. അപ്പോ ബുസ്ലിമ പറഞ്ഞ, എൻ്റെ പേര് മുഹമ്മദ് എന്നാണ്, ആ പേരുകൊണ്ട് ഞാൻ രക്ഷപ്പെടും. അവിടെ ഷൗഖി എന്താ പറയാ? അപ്പൊ അഹമ്മദ് ഷൗഖി പറഞ്ഞു, എന്ത്? വേറൊരു നഹ്ജുണ്ട്, നഹ്ജു നഹ്ജുൽ ബുർദ. ദക്തൂർ ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരു കവിയുടെ, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് മർക്കസിൽ സമ്മേളനത്തിന് മെനി ഇയേഴ്സ്, 25 years ago. അതും ഇവിടെയുണ്ട്, കുതുബ്ഖാനയിലുണ്ട്. നഹ്ജുൽ ബുർദ എന്നാൽ ശൈലി, ഒപ്പിച്ചു പാടുന്ന, അതിനൊപ്പിച്ച് നമ്മളൊരു പാട്ട് പാടുക, അതാണ് നഹ്ജ് എന്ന് പറയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഫഹുവ അക്സറു നാസി ഹാമിദിയ്യത്തൻ വ മഹ്മൂദിയ്യത്തൻ. അപ്പൊ അഹമ്മദ് മുഹമ്മദ് എന്ന പേര് വെക്കുമ്പോഴാണ് ആ മുത്തുനബിയുടെ പേര് വെച്ചതിന്റെ പോരുഷ ലഭിക്കാൻ വേണ്ടി വെക്കുമ്പോ ഇത് രണ്ടും വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നി ആലൈതു അലാ നഫ്സി അല്ലാ ഉദ്ഖിലന്നാറ മനിസ്മുഹു അഹമ്മദ് വലാ മുഹമ്മദ്.
എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ലാഹു തആല പറയുന്നതായിട്ട് ഖുദ്സിയ ഹദീസിൽ, ഇന്നി ആലൈതു അലാ നഫ്സി അല്ലാ ഉദ്ഖില നാറ മൻ ഇസ്മുഹു അഹ്മദ് വലാ മുഹമ്മദ്. അപ്പോ അഹമ്മദ് മുഹമ്മദ് എന്ന് പേര് വെച്ചവര് നരകത്തിൽ കടത്താതിരിക്കാൻ يوقف عبدان بين يدي الله تعالى فيأمر بهما الى الجنه. രണ്ടാളെ സ്വർഗത്തിലേക്ക് കടത്താൻ വേണ്ടി പറയുമ്പോൾ അവർ ചോദിക്കും, റബ്ബന ബിമസ്തഹൽനൽ ജന്ന, എന്താണ് ഞങ്ങൾക്ക് സ്വർഗം കിട്ടാനുള്ള കാരണം, അങ്ങനത്തെ ഒരു പണിയും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പൊ എന്തു പറയും? ഫയഖൂലുല്ലാഹു തആല ഉദ്ഖുലാ അൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ കടന്നോളൂ. ഇന്നി ആലൈതു അലാ നഫ്സി അല്ലാ ഉദ്ഖില നാറ മൻ ഇസ്മുഹു അഹ്മദ് വലാ മുഹമ്മദ് എന്ന്. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ദൈലമി നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, അലിയാരന്റെ വിളിക്കല് കുഞ്ഞത്ത് അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു, മാ മിൻ മാഇദത്തിൻ വുദിഅത് ഫഹദറ അലൈഹാ മൻ ഇസ്മുഹു മുഹമ്മദ് ഔ അഹ്മദ് ഇല്ലാ ഖദ്ദസല്ലാഹു ദാലികൽ മൻസില ഫി കുല്ലി യൗമിൻ മറത്തൈൻ. അങ്ങനെയും ഒരു ഹദീസ്, മാമിൻ മാഇദത്തിൻ വുദിഅത് ഫഹദറ അലൈഹാ മൻ ഇസ്മുഹു മുഹമ്മദ് അവ അഹ്മദ്. മുഹമ്മദ് അഹ്മദ് എന്ന പേരുള്ള ആരെങ്കിലും ഒരാൾ ഒരു മാഇദയിലേക്ക് വന്നാൽ ആ വീട്ടിൽ ബറക്കത്തുണ്ടാകും എന്ന്. അപ്പൊ പേരു വിവരം, പേരുകൾ, പേരും പേരിൻ്റെ പോരിശയും. അപ്പൊ ഈ പേരുകൾ അന്വേഷിക്കുന്നവർ ആയിരം പേരുകൾ, പതിനായിരം പേരുകൾ എന്നൊക്കെ പറഞ്ഞ് എഴുതിയുണ്ടാക്കിയ കുറെ പുസ്തകങ്ങളുണ്ട്. അതിൽ പേർഷ്യൻ, തുർക്കിഷ്, അഫ്ഗാനി, പഷ്തു, പല തരത്തിലുള്ള പേരുകളും ഒക്കെ ചേർത്തിട്ടുണ്ട്. അത് മലയാളത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ടാകും. എന്നിട്ട് ആളുകൾ അക്ഷരങ്ങൾ ഒപ്പിച്ച് നോക്കി അങ്ങനത്തെ പേരിടും, മഹാ അബദ്ധങ്ങളിൽ പെടും. സുൽഫീഖർ, എന്ത് സുൽഫീഖർ എന്ന് പറഞ്ഞാ, എവിടെ സുൽഫീഖർ? ഇവിടെ അല്ലേ. സുൽഫീഖർ, സുൽഫീഖർ എന്ന് പറഞ്ഞാൽ സുൽഫുഖാർ, സുൽഫുഖാർ എന്ന് പാകിസ്ഥാനിലെ ബൂട്ടോക്ക് പേര് വെച്ചു, സുൽഫുഖാർ. അപ്പൊ ഈ ഉറുദുക്കാര് സു എന്നുള്ളതിന് സു എന്നാ പറയാ. അപ്പൊ ഇംഗ്ലീഷ് പത്രക്കാരൻ എഴുതിയപ്പോ സുൽഫുഖാർ എന്നെഴുതി, ചിലർ സുൽഫിക്കാർ എന്നെഴുതി, സുൽഫിക്കാർ. അപ്പൊ അത് മാതൃഭൂമിക്കാരൻ എഴുതിയപ്പോ സുൽഫീഖർ എന്നെഴുതി, സു എന്നുള്ളത് സു എന്നല്ല എഴുതാ. അപ്പൊ സുൽഫീഖർ, അപ്പൊ സുൽഫീഖറായി. അപ്പൊ സുൽഫുഖാർ എന്നുള്ളതാണ് സുൽഫീഖറായത്, സുൽഫുഖാർ അലി ബൂട്ടോ, സുൽഫീഖർ അലി. അങ്ങനെ ആയിരിക്കും ഒരു കുറെ പേരുകൾ. ഈ പുസ്തകം നോക്കി എഴുതിയാൽ അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ പേരിടേണ്ടവരൊക്കെ ഖൈറുൽ അസ്മാഇ മാ ഉബ്ബിദ വഹമ്മിദ, അബുദ് ചേർത്ത പേര്, അതിന് പ്രോത്സാഹനം കൊടുക്കുക. മലബാരിയുടെ ഐഡന്റിറ്റിയാണത്. പിന്നെ മുഹമ്മദ് എന്ന പേര്, അഹ്മദ് എന്ന പേര്, പിന്നെ അസ്മാഉൽ നബിയിൽപ്പെട്ട പേരുകൾ, പിന്നെ അസ്മാഉൽ അംബിയ
പിന്നെ അങ്ങനെയുള്ള പേരുകൾ. അപ്പൊ ഈ ലഖബുകൾ കൊണ്ടൊന്നും പേര് വെക്കരുത്. ഷിഹാബ് പേര് വെക്കൽ കറാഹത്താണല്ലോ. ഷിഹാബ് ചെങ്കോൽ, ഷിഹാബുദ്ദീൻ എന്ന് വെച്ചാലോ അത് ലഖബായി. അത് വലിയ ആളാകുമ്പോൾ പേര് വെക്കേണ്ടത്. ഷിഹാബുദ്ദീൻ അഹമ്മദ് ഗോയ ഷാലിയാതി. പേരെന്താ? അഹമ്മദ്. പിന്നെ ഷിഹാബുദ്ദീനായി മാറുമ്പോൾ ഷിഹാബുദ്ദീൻ എന്ന് പേര്. ഷിഹാബുദ്ദീൻ അഹമ്മദ് ഇബ്നു ഹജറുൽ ഹൈതമി, ഷംസുദ്ദീൻ മുഹമ്മദ് അറംലി, അങ്ങനെ. അപ്പൊ നോട്ട് ചെയ്തില്ലേ ഈ പാഠത്തിൽ എന്തൊക്കെ നോട്ട് ചെയ്തത്? ഇമാം ജാഫിയുടെ കിതാബ് പറഞ്ഞിരിക്കുന്ന എന്താ? ആ വെയ്ത്താര പഠിച്ചത് ഇർഷാദുൽ ജാഫിയില് തസമ്മാ ഫുലാനദ്ദീനി അങ്ങനെ പറഞ്ഞിരിക്കുന്ന സംഗതികളൊക്കെ നോട്ടിലുണ്ടാവണം. കിതാബിലുള്ളതല്ല പരീക്ഷയ്ക്കുണ്ടാവുക. ഇതിനൊരു പരീക്ഷയുണ്ട്. റബ്ബന ഫഅനാ ബിമാ അല്ലംതനാ റബ്ബി അല്ലിംനല്ലദി അൻഫഉനാ റബ്ബി ഫഖിഹ്നാ വഫഖിഹ് അഹ്ലനാ വഖറാബത്തിൽ ലനാ ഫീ ദീനിനാ مع أهل القطر أنسى وذكر ربي وفقنا ووفقهم لما ترتضي قولا وفعلا كرما وارزق الكل حلالا دائما وأخلاء تقياء علما نحظى بالخير ونكفى كل شر ربنا واصلح لنا كل الشؤون وأقرا بالرضا منك العيون فاقضي عنا ربنا كل الديون قبل أن تأتينا رسل المنون واغفر استر أنت أكرم من ستار وصلاة الله تغشى المصطفى من إلى الحق دعانا والوفا في كتاب فيه للناس شفاء وعلى الآل الكرام الشرفاء وعلى الصحب المصابيح الغرار اللهم اهدنا بهداك واجعلنا ممن يسارع في رضاك ولا تولنا وليا سواك ولا تجعلنا ممن خالف امرك وعصاك حسبنا الله ونعم الوكيل ولا حول ولا قوه الا بالله العلي العظيم صلى الله على سيدنا محمد وعلى اله وصحبه وسلم والحمد لله رب العالمين في كل لحظه ابدا عدد خلقه ورضا نفسه وزينه عرشه ومداد كلماته